Hi everyone, this is Yebinse from Evica. അങ്ങനെ ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് വൺ പോയിൻറ്റ് വണ്ണിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട് ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം നാനൂറ്റി മുപ്പത്തി ആറ് രണ്ട് എം ബിലാണ് എൻ്റെ ഐ ഫോൺ സിക്സ്റ്റീനിൽ വന്നിരിക്കുന്നത് മിക്കവാറും ഒരു ജി ബിയോ അതിൻ്റെ താഴത്തോ ഈ അപ്ഡേഷൻ സൈസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളൊരു ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് ടുവിൻ്റെ ബേറ്റ യൂസർ ആണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് കാണില്ല ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് വൺ യൂസേഴ്സിന് മാത്രമാണ് ഈ ഒരു അപ്ഡേഷൻ ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ പുതിയ പുതിയ അപ്ഡേഷൻസ് ആപ്പിൾ റിലീസ് ും എല്ലാം ആപ്പിൾ പുതിയ അപ്ഡേഷൻ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമാണ് കാണാത്തത് ഈ ഒരു അപ്ഡേഷനിൽ വന്ന കാര്യങ്ങളെല്ലാം പറയുന്ന തൊട്ട് മുമ്പായിട്ട് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടക്കം നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം അതിന് സെറ്റിംഗ്സിലേക്ക് പോവാൻ ജനറൽ എബോർഡ് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് വൺ പോയിന്റ് വൺ ട്വൻറ്റി ടു ബി നയൻ വൺ എന്ന് ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ ആണ് ഈ കാണുന്നത് അതോടൊപ്പം ഈ അപ്ഡേഷനിൽ നമുക്ക് മോഡേൺ ഫോമറിൻ്റെ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല മോഡേൺ ഫോമർ മാത്രമല്ല നമുക്ക് ഈ പറയുന്ന വിഷ്വലിയും അതേപോലെ വലിയ വലിയ മാറ്റങ്ങളും ഈ അപ്ഡേഷനിൽ വന്നിട്ടില്ല നമ്മുടെ നേരത്തെ ഉണ്ടായ അപ്ഡേഷനിലുണ്ടായ സെക്യൂരിറ്റി വേർണബിലിറ്റീസ് മാക്സിമം കുറക്കാനാണ് ഈ പറയുന്ന ഐ യു എസ് എയ്റ്റീൻ പോയിന്റ് വൺ പോയിന്റ് വൺ എന്ന അപ്ഡേഷൻ ആപ്പിൽ യൂസ് ചെയ്യുന്നത് എൻ്റെ ഡിവൈസിലും കുറച്ചധികം ബഗുകൾ ഉണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചില്ല ഞാൻ ഈ ഒരു ബഗ്ഗ് ഇന്നലെ ഷൂട്ട് ചെയ്ത് വെച്ചാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും എസ്റ്റഡേ നാല് ഏഴിനാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിൻ്റെ ഈ ഒരു ലോക്ക് സ്ക്രീൻ എനിക്ക് വിജിറ്റുകൾ വരുന്നുണ്ടായിരുന്നില്ല ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തായിരുന്നു ഞാനിപ്പോൾ ആ വീഡിയോ കാണിച്ചുതരാം ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു വിജിറ്റ് ഓട്ടോമാറ്റിക്കലി പോയി പെട്ടെന്ന് അത് പോപ്പ് ആയി ഈ ഒരു ബഗ് ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച് റിലീസ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇടാൻ വേണ്ടി വെച്ചതാണ് പെട്ടെന്ന് കുറച്ച് ബിസി ആയി പോയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഇന്നലെ ഇടാൻ പറ്റാവുന്നത് പക്ഷേ ഇന്നലെ തന്നെ ആ ഒരു അപ്ഡേഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ബഗ് റിസോൾവ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു ബഗ് മാക്സിമം റിസോൾവ് ആയിട്ട് തന്നെ ഇരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതേപോലെ വേറൊരു ബഗ്ഗായിരുന്നു ഫോൾഡേഴ്സിൻ്റെ കളറിൽ മാറിപ്പോകുന്ന ഒരു ബഗ് ഈ ഒരു ഫോൾഡർ ഇപ്പോൾ ഡാർക്ക് മോഡിലാണ് പക്ഷേ എടുത്തു കഴിഞ്ഞ് ഇതേപോലെ ഹോം സ്ക്രീനിലേക്ക് പോകുമ്പോൾ ആയി പോകുന്ന ഒരു ചെറിയ ബഗ്ഗും നേരത്തെ എനിക്കുണ്ടായിരുന്നു ആ ഒരു ബഗ്ഗും ഇപ്പോൾ ഇതിൽ റിസോൾവ് ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുക മനസ്സിലാവും ആ ഒരു സെയിം ഡാർക്ക് മോഡിൽ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫോൾഡേഴ്സ് ആവുന്നത് സോ ആ ഒരു ബഗ്ഗും ഇതിൽ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത വന്ന എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബാറ്ററിയുടെ സ്റ്റേറ്റസ് ബഗ്ഗ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ ബാറ്ററിയുടെ ഈ പറയുന്ന ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് കരുതുക ഞാൻ ബാറ്ററിയുടെ ചാർജിംഗ് ലിമിറ്റ് സെറ്റ് ചെയ്ത് ഏകദേശം തൊണ്ണൂറ് പെർസെൻറ്റേജിലാണ് പക്ഷേ ചില സമയത്ത് എൻ്റെ ഡിവൈസ് തൊണ്ണൂറ്റേഴും തൊണ്ണൂറ്റഞ്ചും ശതമാനം വരെയും ഈ പറഞ്ഞ ബാറ്ററി ചാർജ് ആവുന്നുണ്ടായിരുന്നു ആ ഒരു ബഗ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു സോ എനിക്കുണ്ടാകുന്ന ബഗുകളും അതേപോലെ പ്രശ്നങ്ങളും പുതിയ പുതിയ ഫീച്ചേഴ്സും എല്ലാം ഞാൻ സ്പോട്ടിൽ തന്നെ മാക്സിമം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് സോ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിയൽ ടൈമായിട്ടുള്ള അപ്ഡേഷൻസും ബഗുകളും അറിയാൻ പറ്റും എന്തായാലും നമ്മൾ ഫോളോ ചെയ്യുക ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ ഒരു ബഗും എനിക്ക് റിസോൾവ് ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ഫോളോഅപ്പ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ആ ഒരു ഫോളോഅപ്പ് വീഡിയോയിൽ ഈ എല്ലാ ബഗ്ഗുകളും മാറിയോ പുതിയ വല്ല ബഗ്ഗുകളോ വന്നിട്ടുണ്ടെന്നും ഞാൻ പറയുന്നുണ്ട് ഈ ഒരു ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് വൺ പോയിന്റ് വണ്ണിൽ വേറെ രണ്ട് സെക്യൂരിറ്റി പാച്ച്സും ആപ്പിൾ തന്നിട്ടുണ്ട് നേരെ ആപ്പിളിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റി പാച്ചിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി അക്കൗണ്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താണ് ഈ ഒരു സെക്യൂരിറ്റി ലിങ്ക് ലഭിക്കുന്നതാണ് നേരത്തെ ആദ്യത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോറിലും അതേപോലെ തന്നെ വെബ് കിറ്റിലുമാണ് രണ്ട് ബഗ് ഫിക്സുകൾ വന്നിരിക്കുന്നത് ഈ രണ്ട് ബഗുകളും ആപ്പിൾ കണ്ടുപിടിച്ച് ആ രണ്ട് ബഗുകളും ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട് സോ ഇതേപോലെ ഓരോ പുതിയ ബഗുകൾ വരുമ്പോഴും ആപ്പിൾ റിസോൾവ് ചെയ്യുന്ന ആ ഒരു അപ്ഡേഷൻ ആണ് ഈ പോയിന്റ് ടു എന്ന പേരിൽ നമുക്ക് കിട്ടുന്നത് മൂന്ന് അക്കത്തിന്റെ അല്ലെങ്കിൽ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിലെ ഫീച്ചേഴ്സും അതേപോലെ പുതിയ പുതിയ അപ്ഡേഷൻസും ആയിരിക്കും പക്ഷേ എയ്റ്റീൻ പോയിന്റ് ടൂ പോയിന്റ് വൺ എയ്റ്റീൻ പോയിന്റ് വൺ പോയിന്റ് വൺ എന്നീ പറഞ്ഞ മൂന്ന് ഡിസിമൽ അല്ലെങ്കിൽ രണ്ട് ഡിജിറ്റ് മൂന്ന് ഡിജിറ്റ് ഡിജിറ്റൊക്കെ വരുന്നതെങ്കിൽ അത് ഒരു ബഗ് ഫിക്സ് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ ഒരു ഉത്തരവാദിത്തം എല്ലാ യൂസേഴ്സും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാം ആപ്പിളും അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് റെക്കമെൻഡ് ഫോർ ഓൾ യൂസേഴ്സ് എന്നാണ് പറയുന്നത് എക്സെപ്റ്റ് ഐഫോൺ തേർട്ടീൻ യൂസേഴ്സിനോട് ഞാനിത് പ്രൊമോട്ട് ചെയ്യില്ല കാരണം സെക്യൂരിറ്റി പാച്ച് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂ വരും എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ചാടിക്കേറ്റ് ചെയ്യാതിരിക്കുക കുറച്ചധികം ഫോളോപ്പും അതേപോലെ റിവ്യൂസും കഴിഞ്ഞിട്ട് മാത്രം ഈ പറഞ്ഞ ഐ ഒ എസിൻ്റെ അപ്ഡേഷൻസ് ചെയ്യുക ഇനി ഈ ഒരു അപ്ഡേഷന് ശേഷമുള്ള പെർഫോമൻസ് ചോദിക്കണമെങ്കിൽ എനിക്ക് സ്മൂത്തായിട്ട് ഞാൻ തോന്നുന്നത് അതേപോലെ വലിയ ക്ലട്ടറിങ്ങോ ലാഗോ എനിക്ക് തോന്നുന്നില്ല മ്യൂസിക് ആപ്പ് എടുക്കാം എനിക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ഞാൻ ലോഡായത് ഇനി ക്യാമറ ആപ്പ് എടുക്കാം ക്യാമറ ആപ്പും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ലോഡ് ആവുന്നുണ്ട് എനിക്ക് പെർഫോമൻസ് ബൂസ്റ്റിനെയും കാട്ടും പെർഫോമൻസ് കുറച്ചും കൂടെ സ്മൂത്ത് ആവലെയാണ് ഫീൽ ആവുന്നത് അതുകൊണ്ട് നമ്മൾ ഗീറ്റ് ബന്റ് സ്കോണ്ട് റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹിസ്റ്ററി നോക്കാം നിങ്ങൾക്കോട് നോക്കി മനസ്സിലാകും ഞാൻ കുറച്ച് രാവിലെ ഏഴേ മുക്കാലിന് ഞാൻ ഗീഗ് ബൻ സ്കോറ് റൺ ചെയ്തായിരുന്നു നിങ്ങൾക്കോട് നോക്കി മനസ്സിലാവും സിംഗിൾ കോർ എന്ന് പറയുന്നത് ത്രീ ത്രീ സിക്സ് ഫോറും മൾട്ടി കോർ എന്ന് പറയുന്നത് എയിറ്റ് സീറോ ഫോർ ടു ആണ് അത്യാവശ്യം ഡീസൻ്റ് ആയ പെർഫോമൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് വൺ പോയിന്റ് വണ്ണില് കാണുന്നത് ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒബിയസ്ലി അറിയാവുന്ന പോലെ പുതിയ ഫോണായതുകൊണ്ട് അതിൻ്റെ ഒരു ബാറ്ററി പെർഫോമൻസ് എന്തായാലും ലഭിക്കും പക്ഷേ ഐ എസ് എയ്റ്റീനിൽ നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാൻ കുറേയധികം ടിപ്സും ട്രിക്സും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തായാലും വീഡിയോ കാണുക ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ ആപ്പിൾ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ടു ടിപ്സുകളും ഞാൻ പറയുന്നുണ്ട് ഈ ഒരു ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് നോക്കുമെൻസ് മനസ്സിലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാക്സിമം ഉണ്ട് ട്വൻറ്റി സെവൻ ആണ് എൻ്റെ സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സൈക്കിൾ കൗണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ചാർജിങ്ങിൽ ചാർജ് ലിമിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ മതി ആ ഒരു സൈക്കിൾ കൗണ്ട് മാക്സിമം നിങ്ങൾക്ക് കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആൻഡ് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് വൺ പോയിൻറ്റ് വൺ ഇൻസ്റ്റോൾ ചെയ്യണമെന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഐ ഫോൺ തേർട്ടീൻ യൂസേഴ്സിനോട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറയും അതേപോലെ നിങ്ങൾക്ക് സെക്യൂരിറ്റി പാച്ചും ബാക്കി കാര്യങ്ങളും നിർബന്ധമായിട്ടും വേണം എന്നാണെങ്കിൽ ഈ അപ്ഡേഷൻ എന്തായാലും ചെയ്യുക അല്ല നിങ്ങൾക്ക് ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളും മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് ടു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഈ ഒരു എയ്റ്റീൻ പോയിൻറ്റ് ടു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നേരത്തെ ഈ വന്നിരിക്കുന്ന ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് വൺ പോയിന്റ് വണ്ണിലെ സെക്യൂരിറ്റി പാറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് ടുവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് ടുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതു തന്നെയാണ് എന്നാണ് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ അതേപോലെ എന്നാണ് അതിൻ്റെ ബെയ്റ്റ അപ്ഡേഷൻസ് ഒക്കെ ചോദിച്ചാൽ മിക്കവാറും നമുക്ക് ഈ ഒരു വീക്കിൽ ബേറ്റ ഫോർ വരാനുള്ള ചാൻസ് ഉണ്ട് സോ ഇത്രയും ദിവസം നമുക്ക് വന്നിട്ടില്ല പക്ഷേ ഒരു വീക്കിൽ തന്നെ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് വേറെ കുറച്ചധികം ബീറ്റ ആപ്പിൽ ഓൾറെഡി റിലീസ് ചെയ്യുന്നുണ്ട് സോ വെയ്റ്റിംഗ് ഫോർ ഐഒ എസ് എയ്റ്റീൻ പോയിന്റ് ടു ബീറ്റ ഫോർ ആൻഡ് ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഡിസംബർ ഒമ്പതാം തീയതി അതായത് രണ്ടാം ആഴ്ചയിലായിരിക്കും മിക്കവാറും ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് ടുവിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കാനുള്ള ചാൻസ് സോ ഇതൊക്കെയാണ് നമ്മുടെ ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് ടുവിൻ്റെ പ്രഡിക്ഷൻ ലൈനപ്പ് എന്ന് പറയുന്നത് സോ ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് വൺ പോയിന്റ് വണിൽ കുറേയധികം പുതിയ പുതിയ സെക്യൂരിറ്റി പാച്ചസും ബഗ് ഫിക്സസും വന്നിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ബഗ് ഫിക്സസോ ബാക്കി കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോയുടെ തൊട്ടു തകർത്ത് കമൻറ്റ് ചെയ്യുക ഇതേപോലെ പുതിയ പുതിയ ും എല്ലാ കാരണം അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഒക്കെ നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ